വരിയും ചേർക്കാൻ പല വഴികൾ. നമ്മൾ നേരത്തെ മെനു ഉപയോഗിച്ചുകൊണ്ട് റോയും കോളമൊക്കെ ഇൻസേർട്ട് ചെയ്തു. ഇതുപോലെ ടൂൾ ബാറിലുള്ള രണ്ട് ഐക്കണുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത്തരത്തിൽ കോളം ഇതുപോലെ റോ ഇൻസേർട്ട് ചെയ്യാൻ കഴിയും. ഇവിടെ അതേഴ്സ് എന്ന് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ബീൻസ് എന്ന് എഴുതിയ ഈ കോളത്തിന് ശേഷം പുതിയൊരു കോളം കൂടെ ഇൻസേർട്ട് ചെയ്യുന്നതിന് വേണ്ടി നോക്കൂ, ഇവിടെ ഈ കോളം എന്നുള്ള ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് കോളം റൈറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പുതിയൊരു കോളം ബീൻസിന് ശേഷം വരുന്നു. അതുപോലെ ഇവിടെയും തന്നെ നമുക്ക് ഇതിനു മുകളിൽ ഒരു റോ വരുന്നതിന് വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇൻസേർട്ട് റോ എബവ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നോക്കൂ, ഇവിടെ വീണ്ടും ഒരു റോ വന്നു. ഇവ ഡിലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ റോ ഹെഡിങ്ങിൽ ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് റോസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ റോ പോവും. അതുപോലെ തന്നെ ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ കീബോർഡിലുള്ള ഡിലീറ്റ് ബട്ടൺ അമർത്തുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സെല്ല് മാത്രം സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ബട്ടൺ അമർത്തുകയാണെങ്കിൽ നമ്മളോട് കമ്പ്യൂട്ടർ ചോദിക്കുന്നു, ഡിലീറ്റ് സെല്ലാണോ അതോ ഡിലീറ്റ് എൻറ്റയർ കോളമാണോ അതോ എൻറ്റയർ റോ ആണോ, ഏതാണോ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു. നമ്മളിവിടെ ഡിലീറ്റ് എൻറ്റയർ കോളം എന്ന് കൊടുത്ത് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കെ എന്ന് പറയുന്ന കോളം അവിടുന്ന് അതിലുള്ള കണ്ടന്റ് നമ്മുടെ ഡിലീറ്റ് ചെയ്തതായി കാണപ്പെടുന്നു. ക്രമ നമ്പർ ഉൾപ്പെടുത്താം. പട്ടികയുടെ ഒന്നാമത്തെ കോളത്തിൽ ക്രമ നമ്പറുകൾ ഉൾപ്പെടുത്തിയിരുന്നത് ഉചിതമാണ്, നമുക്കതൊന്ന് ഉൾപ്പെടുത്താം. അതിനുവേണ്ടി ഒന്നാമത്തെ സെല്ലിൽ 1 എന്ന് ടൈപ്പ് ചെയ്യാന്ന് പറയുന്നു. അതേ സെല്ലിൽ ക്ലിക്ക് ചെയ്ത് അതിന്റെ വലത്തെ താഴെ മൂലയിൽ മൗസ് പോയിന്റ് എത്തിക്കുന്ന സമയത്ത് വരുന്ന ഈ ചിഹ്നത്തിന് പറയുന്ന പേര് ഫിൽ ഹാൻഡിൽ എന്നാണ്. നമുക്ക് അത്തരത്തിൽ ആ പ്രവർത്തനം ഒന്ന് ചെയ്തു നോക്കാം. നോക്കൂ, ഇവിടെ ഈ പച്ചക്കറികളുടെ പേര് ഈ ഒരു നാലാമത്തെ വരിയിൽ കൂടി എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഫോർമാറ്റിംഗ് നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇവിടെയാണ് ഞാൻ ഇവിടെ സീരിയൽ നമ്പറുകൾ നൽകുന്നത്. 1 എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. ടൈപ്പ് ചെയ്ത ആ സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം ഇതിന്റെ വലത്തെ താഴെ മൂലയിൽ മൗസ് പോയിന്റർ എത്തിക്കുന്ന സമയത്ത് നോക്കൂ, മൗസ് പോയിന്ററിന്റെ ആകൃതി പ്ലസ് ചിഹ്നം ആകുന്നു. ഇതിന് ഫിൽ ഹാൻഡിൽ എന്നാണ് പറയുക. ഇങ്ങനെ ഫിൽ ഹാൻഡിൽ ആയി കഴിഞ്ഞാൽ മൗസ് ക്ലിക്ക് ചെയ്ത് താഴേക്ക് വലിക്കുമ്പോൾ നോക്കൂ, 2, 3, 4, 5, 6, 7, 8, 9, 10 എന്നീ ക്രമ നമ്പറുകൾ അവിടെ വന്നതായിട്ട് നമുക്ക് കാണാം. ഇനി ഈ ടേബിളിലുള്ള ബാക്കി മുഴുവൻ ഭാഗങ്ങളും നമുക്ക് ടൈപ്പ് ചെയ്ത് ചേർക്കണം. ടൈപ്പ് ചെയ്തതിന് ശേഷം ഇത്തരത്തിൽ ഇതിനൊരു ഫോർമാറ്റിംഗ് നൽകണം. നമുക്ക് ടൈപ്പ് ചെയ്ത് നൽകാം, ഹൗസ് നമ്പർ 367. ഹൗസ് നമ്പർ 367. അങ്ങനെ ഇത് ടൈപ്പ് ചെയ്ത് പൂർത്തിയാക്കുക. 61, 12, 76, 31, 45, 89, 31, 45, 89. അതേഴ്സ് 77, 10, 68, 74, 76, 75, 12, 2. ഇപ്പോൾ നമുക്ക് ആവശ്യമായ ഡാറ്റ എല്ലാം നമ്മൾ നൽകി കഴിഞ്ഞു. നമുക്ക് ഈ പട്ടികയൊന്ന് ഫോർമാറ്റ് ചെയ്യാം. ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റനെയർ എന്ന് എഴുതിയിട്ടുള്ള ഈ രണ്ടാമത്തെ റോ നമുക്കിങ്ങനെ മെർജ് ചെയ്യാം. എൽ എന്ന ഈ സെല്ല് വരെ ഇത് മെർജ് ചെയ്യാം. മെർജ് ചെയ്യുന്നതിന് വേണ്ടി നോക്കൂ, മെർജ് ആൻഡ് സെൻറ്റർ സെൽ എന്ന ഈ ഐക്കൺ ഈ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് സെൻറ്ററാക്കി മാറ്റാം. ഇനി ഇവിടെ ക്വാണ്ടിറ്റി ഓഫ് വെജിറ്റബിൾസ് പ്രൊഡ്യൂസ്ഡ് ഇൻ കിലോഗ്രാം എന്നത് നമുക്ക് ഇത്തരത്തിൽ ഇവിടെ മെർജ് ചെയ്യാം. അതുപോലെ ഇവ ഈ രണ്ട് സീരിയൽ നമ്പർ എന്ന് എഴുതിയ ഈ ടൈപ്പ് ചെയ്ത് നമുക്ക് 3, 4 എന്നീ റോകളിലേക്ക് മെർജ് ചെയ്യാം. ഹൗസ് നമ്പർ എന്ന് എഴുതിയ ഈ സെല്ലും അതിന് തൊട്ട് താഴെയുള്ള ഈ സെല്ലും സെലക്ട് ചെയ്തുകൊണ്ട് അതും ഇത്തരത്തിൽ മെർജ് ആൻഡ് സെൻട്രൽ സെൽ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് മെർജ് ചെയ്യാൻ കഴിയും. സെല്ലുകൾ സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഫോർമാറ്റ് മെനുവിൽ നിന്ന് മെർജ് സെൽസ് മെർജ് ആൻഡ് സെൻട്രൽ സെൽസ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ടോ നമുക്ക് ഇത്തരത്തിൽ മെർജ് ചെയ്യാൻ കഴിയും. ഇവിടെയും ഇത് സെലക്ട് ചെയ്ത് ഇവിടെ മെർജ് ചെയ്യുകയാണ്. അതുപോലെ ഹൗസ് നെയിമും അതിൻ്റെ താഴെയുള്ള സെല്ലും സെലക്ട് ചെയ്ത് മെർജ് ചെയ്യുകയാണ്. ഇനി മധ്യഭാഗത്തായി ക്രമീകരിക്കുക എന്നതാണ് നമ്മുടെ അടുത്ത ഒരു ഘട്ടം. ഇത്തരത്തിലാണ് ഇത് ഫോർമാറ്റ് ചെയ്യാനുള്ളത്. ഇവിടെ സീരിയൽ നമ്പർ, അതുപോലെ ഹൗസ് നമ്പർ, ടോട്ടൽ ലാൻഡ് ഇൻ ഏക്കർ എന്ന് എഴുതിയത് രണ്ട് വരികളിലായിട്ടാണ്. അതുപോലെ മെഷർ ഓഫ് ലാൻഡ് യൂസ്ഡ് ഇൻ ഏക്കർ എന്ന് എഴുതിയതും രണ്ട് വരികളിലായിട്ടാണ്. അതെങ്ങനെയാണ് നമുക്ക് ചെയ്യുക എന്ന് നോക്കാം. അതിനുവേണ്ടി ഈ ടോട്ടൽ ലാൻഡ് ഇൻ ഏക്കർ എന്ന് എഴുതിയ ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു. ഇവിടെ റാപ്പ് ടെക്സ്റ്റ് എന്ന ഒരു ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിലധികം വരികളിലാകുന്നു. ഇവിടെയും നമുക്കത് ക്ലിക്ക് ചെയ്തുകൊണ്ട് റാപ്പ് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. നോക്കൂ, ഇവിടെ ഇപ്പോൾ ഈ സെല്ലിൽ എഴുതിയത് മുഴുവനായിട്ട് നമുക്ക് കാണുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ ഈ
റോ രണ്ട് റോകൾക്കിടയിൽ മൗസ് പോയിന്റർ എത്തിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ മൗസ് പോയിന്ററിന്റെ ആകൃതി രണ്ട് ആരോ ആകുന്ന സമയത്ത് ക്ലിക്ക് ചെയ്ത് താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ റോയുടെയും അതുപോലെ കോളത്തിന്റെ വലുപ്പം നമുക്ക് വേണമെങ്കിൽ കുറക്കാം, കുറക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാം. ഈ ഹൗസ് നെയിം എന്ന് എഴുതിയതിന്റെ കോളത്തിന്റെ വലുപ്പം നമുക്ക് കൂട്ടാം. അതുപോലെ പച്ചക്കറികളുടെ പേരുകൾ എഴുതിയ ഈ കോളങ്ങൾ നമുക്ക് വലുപ്പം കുറക്കാം. ഇവിടെ ഒന്നിലധികം വരികളിലാക്കുന്നതിന് വേണ്ടി ഇവിടെയും ഈ ഹൗസ് നെയിം അതുപോലെ ഈ ലേഡീസ് ഫിംഗർ എന്ന് എഴുതിയത് വേണമെങ്കിൽ നമുക്ക് ഒന്നിലധികം വരികളിലാക്കാം. അതുപോലെ റോയുടെ വലുപ്പം കൂട്ടാം. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം മധ്യഭാഗത്തായി ക്രമീകരിക്കാൻ നമുക്കറിയാം. അലൈൻ സെന്റർ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മധ്യഭാഗത്തായി ഇവിടെ മറ്റൊരു സെന്റർ വെർട്ടിക്കലി മധ്യഭാഗത്തായി ക്രമീകരിക്കുമ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കൽ ആയിട്ടും മധ്യഭാഗത്തായിട്ട് ക്രമീകരിക്കേണ്ടതുണ്ട്. ഇവിടെ ഈ ഒരു സെല്ല് നമുക്ക് റാപ്പ് ടെക്സ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കി ഇനി ഇവിടെ മധ്യഭാഗത്തായി ക്രമീകരിച്ചതുകൊണ്ട് ഈ സെല്ലുകളിലെയുള്ള ഡാറ്റ മധ്യഭാഗത്തായി ക്രമീകരിച്ചത് കാണാം. അതിനുവേണ്ടി ഈ സെല്ലിലുള്ള എല്ലാ ഡാറ്റയും ഒരുമിച്ച് സെലക്ട് ചെയ്ത് സെൻറ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി എല്ലാം മധ്യഭാഗത്തായി ക്രമീകരിക്കപ്പെടുന്നത് കാണാം. ഇനി ഏറ്റവും മുകളിലുള്ള വരി ക്വസ്റ്റ്നെയർ കൺസൾട്ടേഷൻ എന്ന് എഴുതിയതിന് നിറം മാറിയിട്ടുണ്ട്, അതിൻ്റെ വലുപ്പം കൂടിയിട്ടുണ്ട്. അതിനുവേണ്ടി ഇവിടെ സെലക്ട് ചെയ്യാം. അതിൻ്റെ നിറം നമുക്കിവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് നൽകാം. അതിൻ്റെ വലുപ്പം നമുക്കിവിടെ നൽകാം. അതൊന്ന് ബോൾഡ് ചെയ്യാം. ഇനി മറ്റൊരു സംഗതി, ഈ ടേബിളിന് നമുക്ക് ടേബിൾ നമ്മളിവിടെ സെല്ലുകൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഇവ ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ടേബിളിനൊരു ബോർഡർ നോക്കൂ. ബോർഡേഴ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കിതിനിങ്ങനെ ഇത്തരത്തിൽ ബോർഡർ നൽകാൻ കഴിയും. ഇപ്പോഴാണ് ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ഫോർമാറ്റിംഗ് ആയത്. ഇനി നമുക്ക് അടുത്തൊരു പ്രവർത്തനം ചെയ്ത് നോക്കാം. പ്രവർത്തനം 6.3 തുക കാണാം. ഈ പ്രവർത്തനത്തിൽ ടോട്ടൽ എന്ന ഈ കോളത്തിൽ നമുക്ക് വിവിധ പച്ചക്കറികളുടെ ആകെ ഭാരം എത്രയാണെന്നാണ് ഇവിടെ കാണേണ്ടത്. ഇതിനുവേണ്ടി ഇവിടെ സം എന്ന ഒരു ബട്ടൺ നമുക്ക് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്താൽ കഴിയുമ്പോൾ നോക്കൂ, ഇവിടെ ഈസ് ഈക്വൽ ടു സം F5:J5 എന്ന് വന്നിട്ടുണ്ട്. എൻ്റർ അമർത്തി കഴിഞ്ഞാൽ ഇവയുടെ എല്ലാം തുക ഇവിടെ വന്നതായിട്ട് നമുക്ക് കാണാം. ഇനി ബാക്കിയുള്ള ആളുകളുടെ കൂടെ തുക ഇതേപോലെ കാണേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ നേരത്തെ സീരിയൽ നമ്പർ ചെയ്തതുപോലെ ഈ തുക കണ്ട സെല്ല് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വലത്തെ താഴെ മൂലയിൽ മൗസ് പോയിന്റ് എത്തിക്കുന്ന സമയത്ത് ഫിൽ ഹാൻഡിൽ ടൂൾ വരും. ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള ആളുകളുടെ തുക കൂടി നമുക്കിവിടെ ലഭിക്കും.